നോക്കുന്നത് ഹാരൂർ നീലകണ്ഠ പിള്ളയുടെ മരപ്പാവുകൾ, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വുഡൻ ഡോൾസ്. ഓക്കെ, അതിൻ്റെ വൺ ലൈൻ പറയുകയാണെങ്കിൽ, ഒരു പെൺകുട്ടി 23 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടികളുടെ പേരെന്തായിരുന്നു? പേരെന്തായിരുന്നു? നളിനി. നളിനി എന്ന് പറയുന്നൊരു കുട്ടി. അപ്പം ആ കുട്ടി ഒരു എന്യൂമറേറ്ററുമാണ്, മെയിൻ ക്യാരക്ടേഴ്സ്. നമ്മൾ സ്ക്രീനിൽ കാണുന്ന, മീൻസ് നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സ്. എന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയിയാണ്, സെൻസസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവർ വന്നിട്ട്, അയാൾ വന്നിട്ട് അങ്ങനെ ചോദിക്കുകയാണ്, ആശാരപ്പറമ്പിൽ വീടാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം അവൾ പറയുന്നത്, അതെ. ഉമ്മിണി ആരാണ് ചോദിക്കും. ഉമ്മയും അമ്മയാണ്, അമ്മയും ആങ്ങളെയുണ്ട്, ഇവിടെ ഇല്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവൾ, ഇയാൾ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പം ഉമ്മിണി ആരാണെന്ന് ചോദിക്കുമ്പോൾ അമ്മയാണെന്ന് പറയുന്നുണ്ട്. പറയും അമ്മ ആണാണോ പെണ്ണാണോ, അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ചില എന്താ പറയുക, അബ്സർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവള് ഇവള് ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹസ്ബൻഡിന് അവള് ഭയങ്കര കുടിയനാണ്, അതുകൊണ്ട് അയാളെ വിട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഒക്കെ കാര്യം. പിന്നെ ഇവള് പാവം ഉണ്ടാക്കും. ഇപ്പോൾ ഇയാൾ ചോദിക്കുന്നത്, എന്ത് ജോലി അറിയ, എന്ത് വരവെന്താണെന്ന് ചോദിക്കും. അപ്പോൾ പറയും, അവൾക്ക് വരവൊന്നുമില്ല. പറയും, ആശ്രയിച്ചാണ് ജീവിക്കുന്നതല്ലേ? അപ്പറയും, അല്ല എന്ന് പറയും. അപ്പം ഇയാൾ ചോദിക്കുന്ന, ഇയാൾക്ക് എന്ത് ജോലി അറിയാം? അപ്പറേ, ഞാൻ ഈ വീട്ടിൽ എല്ലാ ജോലിയും ചെയ്യും. അപ്പറേ, ആ ജോലിയല്ല വരുമാനം കിട്ടുന്ന ജോലി. അപ്പോൾ ഈ സ്ത്രീകൾ ചെയ്യുന്ന ജോലിയൊന്നും ജോലിയായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്ന കാര്യമാണ്. അപ്പോൾ ഇവള് പറയും, ഞാൻ ശില്പം ഉണ്ടാക്കും എന്നൊക്കെ പറയും. പാവകൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് പാവയെ കൊണ്ട് കാണിച്ചു കൊടുക്കും. ഇവളുണ്ടാക്കുന്ന എല്ലാ, പാർവതി ആദ്യം കൃഷ്ണൻ്റെ പാവ ഉണ്ടാക്കി കൊണ്ടിരുന്നു. അപ്പം അതിനെല്ലാത്തിനും ഭർത്താവിൻ്റെ രൂപമായി. പിന്നീട് അത് വിൽക്കാണ്ടായി. പിന്നെ അവൾ അവളുടെ തന്നെ, അവൾ പാർവതി രൂപം ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അവളാണ്, പാർവതി ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാനൊരു രൂപം ഉണ്ടാക്കിയിട്ട് പാർവതി പേരിടും, ഞാൻ കണ്ണാടി നോക്കിയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ എന്നെപ്പോലെ ഇരിക്കില്ല പാർവതികളും, അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ പ്രതിമ ഉണ്ടാക്കി ആണുങ്ങളെ വശീകരിക്കാൻ വേണ്ടി നടക്കുകയാണെന്നൊക്കെ വേറെ ആൾക്കാരിങ്ങനെ പറയുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾ ആരെയും ആശ്രയിക്കാതെ ബോൾഡായിട്ട് ഹസ്ബൻഡിൻ്റെ ഈ വെള്ളോടി കാരണം അയാൾ അവിടെ നിന്ന് വിട്ട് വന്നിട്ട് വളരെ ബോൾഡായിട്ട് സ്വന്തം അറിയുന്ന തൊഴിൽ ചെയ്ത് പൈസ ഉണ്ടാക്കി സ്വയം ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അത് നമുക്കവിടെ കാണാം. പിന്നെ എന്യൂമറേറ്റർ നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ അബ്സർഡായ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൻ്റെ ഇത് കാണാം. പിന്നെ എന്താ കാണുന്നത്, അതൊക്കെയാണ് അതിൻ്റെ മെയിൻ തീം.